പ്രഭാതഭേരി. ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഘടകമാണ് തെരഞ്ഞെടുപ്പ്. ജനങ്ങളുടെ പ്രതിനിധിയെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുമ്പോൾ ജനാധിപത്യം പൂർണ്ണതയിലെത്തുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിന് നമ്മൾ യോഗ്യരാകേണ്ടതുണ്ട്. ആ യോഗ്യതയെ നമുക്ക് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് വിളിക്കാം. ഇന്ന് നിലവിലിരിക്കുന്ന പ്രായപൂർത്തി വോട്ടവകാശമനുസരിച്ച് ഭാരതത്തിൽ 18 വയസ്സ് പൂർത്തിയാകുന്ന ഏതൊരു പൗരനും ജാതി, മതം, ലിംഗം, സമ്പത്ത്, വിദ്യാഭ്യാസം എന്നിവയുടെ പേരിൽ വിവേചനങ്ങളില്ലാതെ വോട്ടവകാശം വിനിയോഗിക്കാം. പതിവ് തെറ്റിക്കാതെ തെരഞ്ഞെടുപ്പുകൾ ഒന്നിനു പിറകെ ഒന്നായി എത്തുകയാണ്. കൂട്ടത്തിൽ വോട്ടർപട്ടികയിൽ പേരു ചേർക്കാനുള്ള അവസരവും. കേരളത്തിൽ ഇനിയെത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ മുന്നോടിയായി വോട്ടർപട്ടികയിൽ പേരു ചേർക്കാനുള്ള നടപടികളും ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ചു കഴിഞ്ഞു. തന്റെ വോട്ടവകാശം രേഖപ്പെടുത്താൻ താൽപര്യപ്പെട്ടു നിൽക്കുന്ന ഒരു യുവാവിൽ നിന്ന് ഇന്നത്തെ പ്രഭാതഭേരി ആരംഭിക്കാം. വിദ്യാർത്ഥിയായ കാർത്തിക് ആർ പി. 18 വയസ്സ് ജനുവരിയിലാണ് പൂർത്തിയായത്. അപ്പോൾ ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നിൽക്കുകയാണ്. ഞാൻ നമ്മുടെ ഒരു കർത്തവ്യമാണല്ലോ വോട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഇനി വരുന്ന ഇലക്ഷൻ, മെയിൽ വരുന്ന ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ നിൽക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ വോട്ട് ചെയ്യാൻ പോകാറുണ്ട്. അപ്പനും ചേട്ടനൊക്കെ പോകാറപ്പൊ തോന്നാറുണ്ട് എനിക്കും പോയി ചെയ്ത കൊള്ളാമെന്നുണ്ട്. സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ഒരു ഇതിനു വേണ്ടി അപ്പൊ തോന്നാറുണ്ട്. പിന്നെ പാർട്ടി പരമായിട്ടൊന്നും ഇല്ല, ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആരാണോ നല്ല ചെയ്യണം അയാൾക്ക് വോട്ട് ചെയ്യണം. ഹ്യൂമാനിറ്റീസ് വിഷയമാണ് പഠിക്കുന്നത്. അപ്പൊ അത് അപ്പൊ തന്നെ അറിയാലോ. അതിൽ തന്നെ ഇപ്പൊ നമ്മൾക്ക് ഡെമോക്രസിയെ കുറിച്ചും രാഷ്ട്രീയവും എല്ലാം സാമൂഹികവും എല്ലാം പഠിക്കുന്നുണ്ട്. ഈ ഒരു ഇലക്ഷന് തന്നെ വോട്ട് ചെയ്യണം. വോട്ടർപട്ടിക പേര് ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാർത്തിക്കിനെ പോലെ നിരവധി പേർ പട്ടികയിൽ പേരു ചേർക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവർക്കായി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇലക്ഷൻ കമ്മീഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ടീക്കാറാം മീണ. നമ്മുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സംഘത്തിൽ സ്പെഷ്യൽ സമ്മറി റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അന്തിമ വോട്ടർ പട്ടിക 20-ാം തീയതി ജനുവരി നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധി കഴിച്ചിട്ടുണ്ട്. ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ്. 20-ാം തീയതി ജനുവരിയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധി കഴിച്ചതിന് ശേഷവും ഇനിയും ഈ വോട്ടർ പട്ടികയിലെ പേര് വന്നിട്ടില്ലെങ്കിൽ ഇനിയും ആൾക്കാരെ അപേക്ഷ കൊടുക്കണം. അവർക്ക് ഇനിയും അവസരമുണ്ട്. ഇത് അടുത്ത 1-2 മാസം വരെ ചിലപ്പോൾ നമ്മൾ സൗകര്യം കൊടുക്കുന്നുണ്ട്. നിയമപ്രകാരം ഇത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ വിഡ്രോൾ ചെയ്യുന്ന 10 ദിവസം മുൻപ് വരെ ഉണ്ട് നിയമം. പക്ഷെ അതുവരെ കാത്തിരിക്കേണ്ട. അതിന് മുൻപ് തന്നെ എല്ലാവർ ഓൺലൈൻ തന്നെ NVSP.in എന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ പോർട്ടലുണ്ട്. അതിൽ പോയിട്ട് പുതിയ ആൾക്കാരെ ഫോം നമ്പർ 6 പൂരിപ്പിക്കണം. എന്തെങ്കിലും ഒരു കറക്ഷനോ എന്തെങ്കിലും ഒരു മേൽവിലാസത്തിലോ പേരിലോ ഒരു തെറ്റ് ഉണ്ടെങ്കിൽ ഫോം നമ്പർ 8 ആയിട്ട് പൂരിപ്പിക്കേണ്ടതാണ്. കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്ന് മറ്റേ കോൺസ്റ്റിറ്റുവൻസിയിലേക്ക് മാറി പോകുന്ന ആൾക്കാരാണെങ്കിൽ ഫോം നമ്പർ 8A എന്നാണ്. കൂടാതെ മറ്റേ ഒരു ഡിലീഷന് വേണ്ടി മരിച്ചു പോയ ആൾക്കാരെ, ഷിഫ്റ്റിംഗ് ഉള്ള ആൾക്കാരെ, വേറെ എന്തെങ്കിലും കാരണവശാൽ പുതിയ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഫോം നമ്പർ 7 പൂരിപ്പിച്ച് നൽകണം. അത് ഈ 6 തഹസിൽദാരുടെ ഓഫീസിലെ വരും. തഹസിൽദാർ ഇത് BLO മാരെ ചുമതലപ്പെടുത്തും. BLO മാരെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇത് പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം എല്ലാ വിവരങ്ങളും, നിങ്ങൾ എല്ലാ വിവരങ്ങളും കൊടുത്ത വിവരങ്ങൾ ശരിയാണെങ്കിൽ അത് നിങ്ങളുടെ പേര് അതിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തി കഴിക്കാൻ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതാത് സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ ഈ വിവരങ്ങളൊക്കെ കിട്ടും. കൂടാതെ കോവിഡ് സമയത്ത് ഈ വോട്ടിംഗ് നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്, ഈ ഇലക്ഷൻ. അപ്പോൾ ഈ കോവിഡിൻ്റെ ചില പ്രോട്ടോകോൾ നമുക്ക് പാലിക്കേണ്ടതാണ്. കാരണം സേഫ് ഇലക്ഷൻ ആയിരിക്കണം. എല്ലാവരുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിൽ ജനങ്ങൾക്ക് വോട്ട് അവകാശം, സമ്മതിദായക അവകാശം രേഖപ്പെടുത്താൻ അവർക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ച് വരികയാണ്. പക്ഷേ നിങ്ങൾ എല്ലാ സമ്മതിദായകരുടെ ഒരു സഹകരണം അതിൽ അതി ആവശ്യമാണ്. നമ്മളെല്ലാ പോളിംഗ് ബൂത്തിലെ സാധാരണമായിട്ട് വരുന്ന ആൾക്കാർ അവർ മാസ്ക് ധരിച്ചിട്ട് വരണം.
അവിടെ നമ്മൾ പോളിംഗ് ബൂത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സാനിറ്റൈസർ, സോപ്പ്, ഗ്ലബ് എന്നൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ കോവിഡ് അഫക്റ്റഡും കോവിഡ് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി സമ്മതിദായക അവകാശം രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇത് നിർബന്ധമില്ല, ഇത് ഓപ്ഷണലാണ്. ബാക്കി ഞങ്ങൾ വിശദമായിട്ട് ഈ ഗൈഡ് ലൈൻസ് തയ്യാറാക്കി വരികയാണ്. കോവിഡിന്റെ ഗൈഡ് ലൈൻസ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ബാക്കി കാര്യങ്ങൾ ജനങ്ങളോട് പിന്നെ പറയാം. നിങ്ങൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ. നിങ്ങളെല്ലാം സേഫ് ആയിരിക്കണം. കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗം ആക്കണം, ഇതിൽ പങ്കെടുക്കണം. വളരെ സുതാര്യമായിട്ട് പിന്നെ നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് ഭയമില്ലാതെ അന്തരീക്ഷത്തിൽ ഇലക്ഷൻ നടത്തണം. അതിനുവേണ്ടി എല്ലാ ക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട്. അതായത് ജില്ലാ കലക്ടർമാരും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ തയ്യാറെടുപ്പുകൾ ബിജിയാണ്. പുതിയ വോട്ടർമാർക്ക് അവരുടെ പേരുകൾ എങ്ങനെ പട്ടികയിൽ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിന്റെ ആലപ്പുഴ ജില്ലാ അഡീഷണൽ ഇൻഫർമാറ്റിക്സ് ഓഫീസർ കെ കെ മോഹൻ പറയുന്നത് ഇങ്ങനെ. പുതിയ വോട്ടേഴ്സിന് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടല് നാഷണൽ വോട്ടേഴ്സ് സർവീസസ് പോർട്ടൽ എന്നാണ്. അതിന്റെ അഡ്രസ് https://www.nvsp.in എന്നാണ്. ഒരു ബ്രൗസർ എടുത്തിട്ട് ഈ അഡ്രസ് www.nvsp.in എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് കിട്ടും. അതില് രജിസ്റ്റർ ഓർ ലോഗിൻ എന്നൊരു ബട്ടൺ ഉണ്ട് ഇടത്തു ഭാഗത്ത് താഴത്തായിട്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം വരും. അതില് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളെ മൊബൈൽ നമ്പറും അവിടെ കാണുന്ന ഒരു ക്യാപ്ചർ ഇമേജ് കോഡും അടിച്ച് സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP നമ്മുടെ ആ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് അടിച്ചു കൊടുത്ത് വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത്: ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. ഇത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ യൂസർ ID ആയിട്ടും കൊടുത്ത പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ഈ പോർട്ടൽ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പേജിൽ ഫോംസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം നമുക്ക് കാണാൻ പറ്റും. പേജ് ആ പേജിൽ Form 6 എന്ന ഒരു ഫോം സെലക്ട് ചെയ്തിട്ട് അതാണ് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് പേര് ചേർക്കാനുള്ളത്. അതിൽ മൂന്ന് ഭാഷയിൽ ഈ ഫോം കാണാവുന്നതാണ്: ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും. അപ്പൊ ഏതെങ്കിലും ഭാഷ സെലക്ട് ചെയ്തിട്ട് അതിൽ പേര്, സംസ്ഥാനം കൊടുക്കണം, ജില്ല കൊടുക്കണം, നിയമസഭാ മണ്ഡലത്തിന്റെ പേര് കൊടുക്കണം, പുതിയ സംവിധായകന്റെ ആണോ അല്ലയോ എന്നുള്ളത് കൊടുക്കണം. പിന്നെ പേര് രണ്ട് ഭാഷയിലും, ഇംഗ്ലീഷിലും റീജിയണൽ ലാംഗ്വേജിലും. മറ്റു പേരുണ്ടെങ്കിൽ അത് അപേക്ഷകന്റെ ബന്ധുവിന്റെ പേര് കൊടുക്കണം, ബന്ധം കൊടുക്കണം, വയസ്സ്, ജനന തീയതി, ജെൻഡർ, അതുപോലെ അപേക്ഷകന്റെ മേലുല്ലാസത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനം, ജില്ല, വീട്ടു നമ്പർ, തെരുവ്, ദേശം, നഗരം, ഗ്രാമം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. സ്ഥിര മേലുല്ലാസവും ഇതുപോലെ വീട്ടു നമ്പർ, തെരുവ്, ദേശം, നഗരം, ഗ്രാമം, തപാൽ ഓഫീസ്, പിൻകോഡ്, കേന്ദ്രഭരണ പ്രദേശമാണോ, ജില്ല എന്നിവ കൊടുക്കണം. പിന്നെ ഏറ്റവും ഇതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുടെ ഒരു എത്തിക് നമ്പർ, വോട്ടർ ID നമ്പർ കൊടുക്കാനുള്ള ഒരു കോളം ഉണ്ട്. അതിൽ പ്രത്യേകമായിട്ട് അത് കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിംഗിന് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അംഗവൈകല്യത്തിന്റെ വിവരങ്ങൾ കൊടുക്കണം. ഇമെയിൽ ID മൊബൈൽ നമ്പറും കൊടുത്തതിന് ശേഷം പ്രായം തെളിയിക്കുന്ന രേഖ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ മേലുല്ലാസം തെളിയിക്കുന്ന രേഖയും അപ്ലോഡ് ചെയ്യണം. ഇത് ആധാർ ആവാം, പാൻ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട്, ഇത് ഏതെങ്കിലും ഒന്നാവാം. അതിനുശേഷം സത്യപ്രസ്താവനയുടെ വിവരങ്ങൾ നൽകി ഇത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒന്നോ അടുത്ത ദിവസമോ അതിന്റെ പിന്നത്തെ ദിവസമോ ബൂത്ത് ലെവൽ ഓഫീസർ നിങ്ങളുടെ വീട്ടിൽ വരും. അവര് നിങ്ങൾ കൊടുത്തിട്ടുള്ള രേഖകളുടെ ഒറിജിനൽ കണ്ടതിന് ശേഷം വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ബൈ പോസ്റ്റ് ആയിട്ട് വോട്ടർ ID ലഭിക്കുന്നതാണ്. ഇതാണ് ഒരു ആള്, പുതിയൊരാള് ഈ വോട്ടർ പോർട്ടലിൽ കൂടെ രജിസ്റ്റർ ചെയ്യാനുള്ള. നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ലോഗിൻ ചെയ്തതിനു ശേഷം ഇടതുഭാഗത്ത് മൈഗ്രേഷൻ ടു അനദർ പ്ലേസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോം വരും. അത് സെൽഫാണോ ഫാമിലി ആണോ മൈഗ്രേറ്റ് ചെയ്യുന്നത് ചോദിക്കും. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോം ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്ത് സബ്മിറ്റ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ എവിടെയാണോ പോകുന്നത് അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസർ അവിടെ വന്ന് അന്വേഷിച്ച് അവർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മൈഗ്രേറ്റ് ചെയ്യപ്പെടും. അതാണ് അതിന്റെ ഒരു അത് ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അവിടെ എന്തായാലും ഇന്റർനെറ്റ് കണക്റ്റിവിറ്റി ഉണ്ടാവും, അവിടെ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ സ്വന്തം ഗൃഹങ്ങളിലെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം. മൊബൈൽ വഴിയും ഇത് ചെയ്യാവുന്നതാണ്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം എന്നുള്ളതാണ്. ഈ പോർട്ടലിൽ ആക്സസ് ചെയ്യാൻ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം. അതുകൊണ്ടാണ് അതിലുള്ള സ്ഥലങ്ങളിൽ പോയി ഇത് ചെയ്യാവുന്നതാണ്. വോട്ട് എന്നത് പൗരന്റെ അവകാശമാണ്. വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ നാം ഓരോരുത്തരും ജനാധിപത്യ സമ്പ്രദായത്തിന്റെ ഭാഗമാവുകയാണ്. ആ അവകാശത്തിന്റെ മൂല്യം മനസ്സിലാക്കി നമുക്ക് നമ്മുടെ കടമകൾ നിർവഹിക്കാം. ഓരോ വോട്ടും വിലയേറിയതാണെന്ന് മറക്കാതിരിക്കാം. ജനാധിപത്യത്തിന്റെ കാവലാളാകാം.
പ്രഭാതഭേരി.